ഏഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ നിർവീര്യമാക്കാൻ പോന്ന മിസൈൽ ശേഷി ചൈനയ്ക്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ. ഏഷ്യയിലെ പ്രധാന അമേരിക്കൻ സൈനിക സാന്നിധ്യങ്ങളുള്ള ജപ്പാൻ, ജുവാം, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ തുടങ്ങിയ മേഖലകളെല്ലാം ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ റോക്കറ്റ് ഫോഴ്സിന്റെ മിസൈലുകളുടെ പരിധിയിൽ വരുന്നവയാണ്. അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നതാണ് മേഖലയിൽ ചൈന നടത്തിയ മുന്നേറ്റം. സിഡ്നി സർവകലാശാലയിലെ US സ്റ്റഡി സെന്റർ കഴിഞ്ഞ മാസം പുറത്തിറക്കിയ 102 പേജുള്ള റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളിൽ ചൈന നടത്തുന്ന വൻ നിക്ഷേപം അമേരിക്കയെ ബദലായുധങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. കഴിഞ്ഞ 15 വർഷത്തിനിടെയാണ് മിസൈൽ നിർമ്മാണ രംഗത്ത് ചൈന കുതിച്ചുചാട്ടം നടത്തിയത്. ഒന്നുകിൽ അമേരിക്ക സമാനമായ രീതിയിൽ മിസൈലുകൾ നിർമ്മിച്ച് ആയുധക്കട മത്സരത്തിന് ഒരുങ്ങണം, അല്ലെങ്കിൽ മിസൈൽ നിർമ്മാണത്തിലെ ചൈനീസ് വിജയഗാഥ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. മിസൈൽ നിർമ്മാണം കൊണ്ട് നിലവിൽ ഏഷ്യൻ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അതുകൊണ്ട് സഖ്യരാജ്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് അധികം വേവലാതിപ്പെടാതെ അമേരിക്ക കൈയും കെട്ടി നോക്കി നിൽക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പെന്റഗണിന്റെ കണക്ക് പ്രകാരം പീപ്പിൾ ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിന് 1500 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും 450 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളും 160 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുമുണ്ട്. ഇവയ്ക്ക് പുറമെ കരയിൽ നിന്ന് തൊടുക്കാവുന്ന 100 ദീർഘദൂര ക്രൂസ് മിസൈലുകളും ചൈനീസ് ആയുധ ശേഖരത്തിലുണ്ട്. DF-11, DF-15, DF-11, DF-15, DF-16 ഹ്രസ്വദൂര മിസൈലുകൾ തായ്വാന്റെയും ദക്ഷിണ കൊറിയയുടെയും ഏത് ഭാഗത്തും എത്താൻ ശേഷിയുള്ളവയാണ്. ട്രക്കുകളിൽ വഹിക്കാൻ ശേഷിയുള്ള DF-21 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ജപ്പാന്റെ വടക്കേറ്റം ഒഴികെയുള്ള ഭാഗങ്ങളിലെത്താൻ സാധിക്കും. കൂടാതെ ഫിലിപ്പീൻസിന്റെ പകുതി വരെയും ഈ മിസൈലുകൾക്ക് പരിധിയുണ്ട്. ചൈനീസ് മിസൈൽ ശേഖരത്തിലെ സുപ്രധാന മിസൈലുകളിൽ ഒന്നിനെ ഇനി പരിചയപ്പെടാം. ഗുവാം കൊലയാളി എന്ന് വിശേഷിപ്പിക്കുന്ന DF-26 ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന് അണുവായുധം വഹിക്കാനും ശേഷിയുണ്ട്. പടിഞ്ഞാറൻ പസഫിക്കിലെയും ദക്ഷിണേഷ്യയിലെയും എല്ലാ മേഖലയും ഈ ചൈനീസ് മിസൈലിന്റെ പരിധിയിലാണ്. അമേരിക്കൻ നാവികസേനയുടെ സിംഗപ്പൂരിലെ കേന്ദ്രവും ഇതിലുൾപ്പെടും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഏഷ്യയിലെയും പടിഞ്ഞാറൻ പസഫിക്കിലെയും എല്ലാ സൈനിക താവളങ്ങളും ചൈനീസ് മിസൈലുകളുടെ പരിധിയിലാണ്. ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിക്കാതെ തന്നെ ചൈനയ്ക്ക് അമേരിക്കയുടെ ഏഷ്യയിലെ സൈനിക താവളങ്ങൾക്കു നേരെ ആക്രമണം നടത്താനാകും. സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തി നിർവീര്യമാക്കാൻ ചൈനയ്ക്ക് ഈ മിസൈലുകൾ കൊണ്ട് സാധിക്കും. 1987 മുതൽ വാഷിംഗ്ടണും മോസ്കോയും തമ്മിലുണ്ടായിരുന്ന INF കരാറിന്റെ ഭാഗമായി 500 5500 ഇടയ്ക്കുള്ള കരയിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ നിർമ്മിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ August 2 അമേരിക്ക ആ കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഈ കരാറിൽ ചൈന ഭാഗമായിരുന്നെങ്കിൽ അവരുടെ നിലവിലെ മിസൈൽ ശേഖരത്തിലെ 95 മിസൈലുകൾ നിർമ്മിക്കാനാകുമായിരുന്നില്ല. ചൈനയുടെ ഈ മിസൈൽ മുന്നേറ്റം പുതിയ ആയുധ മത്സരത്തിന് വഴിവെച്ചേക്കുമോ എന്ന ആശങ്കയ്ക്കിടയാക്കുന്നതാണ് അമേരിക്കയുടെ INF കരാറിൽ നിന്നുള്ള പിന്മാറ്റം. അന്വേഷണത്തിന് വേണ്ടി കാത്രിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.